ദൈവം സ്നേഹമാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചില കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന അറിയാവോ, സ്നേഹം ഒളിപ്പിച്ചു വെക്കും ഹൃദയത്തിൻ്റെ ഉള്ളിൽ. പിന്നെ കൊടുക്കാം, ഏയ് ഞാനിപ്പോൾ സ്നേഹിച്ച അവളെന്നെ കൊച്ചായിട്ട് കാണും, അവരെന്നെ കൊച്ചായിട്ട് കാണും, അത് വേണ്ട, അവളല്ലേ ഇങ്ങോട്ട് വരേണ്ടത്, അവനല്ലേ ഇങ്ങോട്ട് വരേണ്ടത്, അവനല്ലേ തെറ്റ് ചെയ്തത്, അവളല്ലേ അങ്ങനെ പറഞ്ഞത്, അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ സംസാരിച്ചു പോയത്, അവളല്ലേ തുടക്കം ഇട്ടത്, അവൾ ഇങ്ങോട്ട് വന്നിട്ട് സോറി പറയട്ടെ എന്നും പറഞ്ഞ് ദയവു ചെയ്ത് ആരും കാത്തിരിക്കരുത്. നമ്മളുടെ ഈ കാത്തിരിപ്പ് ഒടുവിൽ എവിടെയാ ചെന്നെത്തണേ? ശവക്കല്ലറയില. നമ്മൾ ഒരിക്കലും കൊടുക്കത്തില്ല. എന്നിട്ട് പറയും ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നേ, അവൾ മനസ്സിലാക്കണില്ല, അവൻ മനസ്സിലാക്കണില്ല, മക്കളും മനസ്സിലാക്കണില്ല, മക്കളെയൊക്കെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഈ സ്നേഹിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയാൻ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യുക, ഉള്ളിൽ വെച്ചോണ്ടിരിക്കില്ലേ സ്നേഹം, സ്നേഹം കാണിക്കാനുള്ള, കെട്ടിപ്പിടിച്ച് ഉമ്മം വെച്ച് ആർമാദിക്കാനുള്ള, അവരെ കൊണ്ട് പുറത്ത് പോയി ഔട്ടിങ്ങിന് പോയി കെട്ടിപ്പിടിച്ച് സ്നേഹിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കണം, ഞാൻ എൻ്റെ ഭാര്യനെ സ്നേഹിക്കണം, എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കണം, എൻ്റെ മക്കളെ സ്നേഹിക്കുന്നത് കാണിക്കണം. കാണിക്കുമ്പോൾ തന്നെ അവർക്ക് അതിൽ മതിയായി. എന്തിനായി ഒളിപ്പിച്ചു വെക്കണ സ്നേഹം? സ്നേഹം കാണിക്കാനുള്ളതാ. പലരും ഒളിപ്പിച്ചു വെക്ക, ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട് ഒളിപ്പിച്ചു വെച്ച് ഒളിപ്പിച്ചു വെച്ച് ഒളിപ്പിച്ചു വെച്ചിട്ട് അവസാനം എത്രയോ പേരെ കണ്ടു, 8-ഉം 10-ഉം വർഷം ഉമ്മ പോലും വെക്കാതെ 2 മുറിയിൽ കഴിഞ്ഞവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് നടന്ന സംഭവമായി പാലായി തന്നെ വിവാഹം കഴിച്ച് 8-ഉം 10-ഉം വർഷം കുറച്ച് പ്രായമായി, മക്കളെയൊക്കെ കെട്ടിച്ചു വിട്ടു, അപ്പം മരിച്ചുപോയി. മരിച്ചുപോയപ്പോ ആ അമ്മച്ചിയുടെ പൊട്ടിക്കരച്ചില് കാരണം കരയ, ചങ്കു മുറിച്ച് കരയ, തലോടുന്നു, ആശ്വസിപ്പിക്കുന്നു, അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു, ഭയങ്കര സ്നേഹം മൃതദേഹത്തേല് കെട്ടിപ്പിടിക്ക. അവസാന ചുംബനം കൊടുത്തു കഴിഞ്ഞാൽ വിടത്തില്ല, ഡെഡ് ബോഡി വിടത്തില്ല, അലറി പിടിക്കുക, ചങ്കോട് ചാർത്ത് പിടിക്ക. എന്തുട്ടായി കാട്ടിക്കൂട്ടണേ, ജീവനോടെ ഇരുന്നപ്പോ ചങ്കോട് ചേർത്ത് മാറോട് ചേർത്തിട്ട് നെറ്റിയിൽ അമർത്തൊരു മുത്തം കൊടുക്കാൻ പറ്റാത്തവരാണ്. മരിച്ചു കഴിഞ്ഞിട്ട് ശവക്കല്ലറയിൽ പോയിട്ട് ഡെഡ് ബോഡി പിടിച്ച് തണുത്തുറഞ്ഞ് ശരീരം പിടിച്ച് കെട്ടിപ്പിടിച്ച കരയാണ്. ആർക്ക് വേണ്ടിയിട്ട്, ആരെ കാണിക്കാനാ? ജീവനോടിരിക്കുമ്പോ ഒരു ബോഗൺവില്ലയുടെ ഒരു കൊമ്പൊടിച്ച്, ഒരു മുല്ലപ്പൂവിന്റെ ഒരു കൊമ്പൊടിച്ചുകൊണ്ട് ഭാര്യയ്ക്കോ ഭർത്താവിനോ കൊണ്ട് കൊടുത്തിട്ട് സാരില്ലടി ഒക്കെ ശരിയാ ഐ ലവ് യു എന്ന് പറയാൻ പറ്റാത്തവരാണ്. മരിച്ചു കഴിയുമ്പോ ആയിരക്കണക്കിന് രൂപകളുടെ പൂക്കളുമായിട്ട് ശവക്കല്ലർ കൊണ്ട് അലങ്കരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ട്, ആരെ കാണിക്കാണ്? ജീവനോടുകൂടി ഇരിക്കുമ്പോ ഒന്നിച്ച് അപ്പുറത്തും ഇപ്പുറത്തും നോക്കി മുഖത്തോട് മുഖം നോക്കിയിട്ട് ഒരു ചിരി ഒരു നേരത്തെ ഉരുള ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവരാണ്. മരിച്ചു കഴിഞ്ഞ് നാടടക്കി ആൾക്കാരെ വിളിച്ചു കൂട്ടി ആണ്ട് സത്യം കൊടുക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാ? ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജീവനോടിരിക്കുമ്പോൾ നമ്മളൊന്നും മനസ്സിലാക്കണില്ല. എന്തൊക്കെയോ പ്രവചനങ്ങൾ, ഭാര്യനെ തോപ്പിക്കാൻ വേണ്ടി നടക്കണോ, ഭർത്താവിനെ തോപ്പിക്കാൻ വേണ്ടി നടക്കണോ, അമ്മായിമ്മനെ തോപ്പിക്കാൻ വേണ്ടി നടക്കണോ, അമ്മായിപ്പനെ തോപ്പിക്കാൻ വേണ്ടി നടക്കണോ, അവളെ തോപ്പിക്കാൻ വേണ്ടി നടക്കണം. അങ്ങനെ നടന്ന് 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 നമുക്ക് വയസ്സായി, നമുക്ക് വയറരിച്ചിലായി, അസിഡിറ്റിയായി, ഇതായി ഇതായി, ടെൻഷനായി, മൈഗ്രെയിനായി, ഒക്കെ നമ്മൾ നടക്കണാണ്. അവരെ തോപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിൽ നമ്മുടെ മുടി നരച്ചു പോയത് പോലും നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല, നമ്മുടെ മുട്ട് തേഞ്ഞു പോയത് പോലും നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. എന്തേ, അവനെ പാഠം പഠിപ്പിക്കാനും അവളെ പാഠം പഠിപ്പിക്കാനുമുള്ള ഓട്ടാണ് ആകെ കിട്ടുന്നൊരു 10-70 വർഷമായിരിക്കും. ആ വർഷത്തിൽ എവിടെയൊക്കെ ഏതൊക്കെ ഭൂമി പുലുങ്ങി, ഏതൊക്കെ പ്രളയത്തിൽ, ഏതൊക്കെ മണ്ണിടിച്ചിൽ, ഏതൊക്കെ സുനാമിയിലൊക്കെ ആരൊക്കെ എപ്പോഴൊക്കെ എവിടെ തീർന്നു എന്ന് വെള്ളം ഉറപ്പുണ്ടാ? ഈ ചങ്കിലേവേ ഞരമ്പൊന്ന് വെടഞ്ഞാ പോരെ, എന്നിട്ട് ഓടുകയാണ്. നമ്മുടെ ആരോഗ്യം പോലും നോക്കാതെ ഓടുകയാണ്. അവൻ പാഠം പഠിക്കണം, അവൻ നന്നാവണം. അതുകൊണ്ട് ദയവു ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ ആരെയും നന്നാക്കാൻ ശ്രമിക്കല്ലേ, നടക്കില്ല. നമ്മളൊക്കെ ജനിച്ചപ്പോൾ മുതൽ മക്കളെ നന്നാക്കാനുള്ള ശ്രമം, ഭാര്യനെ നന്നാക്കാനുള്ള ശ്രമം, ഭർത്താവിനെ നന്നാക്കാനുള്ള ശ്രമം, അമ്മായിപ്പനെ നന്നാക്കാനുള്ള, എല്ലാവരെയും നന്നാക്കാനുള്ള വെപ്രാളത്തിൽ ഓടി നടക്കുക. എന്നിട്ട് പറയും നന്നാവണില്ല, ഭർത്താവ് നന്നാവണില്ല, ഒന്ന് കൗൺസിലിംഗ് ചെയ്ത് നന്നാക്കണേ, ഭാര്യനെ ഒന്ന് കൗൺസിലിംഗ് ചെയ്ത് നന്നാക്കണേ, മക്കളെ ഒന്ന് കൗൺസിലിംഗ് ചെയ്ത് നന്നാക്കണേ, അവരെയൊന്നും നന്നാക്കണ്ടേ കേട്ടോ, എൻ്റെ ബ്രെയിൻ വയറിങ് ശരിയായാൽ മതി, ഒരു കുടുംബത്തിൽ ഒരാൾ ശരിയായാൽ മതി. പക്ഷേ ഇച്ചിരി സഹിക്കേണ്ടി വരും, ഇച്ചിരി